അപ്പൊ ഞങ്ങൾ പറയാം, അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഒരു വാണിംഗ് ലൈറ്റ് ആണ്. അതായത് വാണിംഗ് ലൈറ്റ് എന്ന് മാത്രം പോരാ, അത് മൊത്തത്തിലൊരു വാണിംഗ് ആണ്. കാരണം ഒരു കുയിൽ ലെവലി എന്ന് പറഞ്ഞ സാധനം നന്നാക്കിയിട്ടുണ്ടെങ്കിൽ എന്നും ഒരു കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. കാരണം ശരിയാവുന്നില്ല ശരിയാവുന്നില്ല. ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിനോട് ചൊറയും പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഇതിന് പ്രോപ്പറായിട്ട് ഗ്രീസ് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഇതിൻ്റെ കാർബൺ ചെക്ക് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഈസിയായിട്ട് ശ്രദ്ധിക്കും. കാരണം ഒരുപാട് റിസ്ക് പിടിച്ചൊരു പണിയാണല്ലോ ഈ കോൺക്രീറ്റ് പൊട്ടിക്കുക എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഇത് നോക്കാനുള്ള സമയം മറ്റും കിട്ടില്ല. പക്ഷേ ഈ ഒരു പണി കഴിഞ്ഞ് നമ്മൾ ഒന്നെങ്കിൽ ഷോപ്പ് കൊണ്ടുപോയി വെക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലോ എപ്പോഴെങ്കിലും നിൽക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കാം. വാണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സാധനമൊന്നുമല്ല. അത് കിട്ടി നമ്മൾ ഷോപ്പിൽ ഈ ഒരു കംപ്ലൈൻറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമമായി. ചെറിയൊരു പ്രശ്നം കൊണ്ട് ഒരുപാട് എമൗണ്ട് ഇത് നന്നാക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ എന്തുകൊണ്ടാണ് വാണിംഗ് ലൈറ്റ് കത്തുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. വാണിംഗ് ലൈറ്റ് കത്തുന്നത് സിമ്പിളായിട്ടുള്ളൊരു സംഗതി മാത്രമേ ഉള്ളൂ, കാർബൺ തീരുന്നത് കൊണ്ടാണ്. കാർബൺ കുറഞ്ഞ് കാർബൺ കയ്യാനായി എന്നാണ് നിങ്ങൾ വാണിംഗ് ലൈറ്റിലൂടെ അറിയിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇനി ഒഴിവാക്കി വേണമെങ്കിൽ പോവാം. അതല്ലാതെ എങ്ങനെയാണ് കത്തുന്നത്, അതല്ല അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഈ കാർബൺ മാറ്റുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ മുന്നോട്ട് കണ്ടുകൊണ്ട് പോവാം. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ഗവർണർ സ്വിച്ച് ഉണ്ടല്ലോ, നമ്മുടെ ഈ സ്പീഡ് കൺട്രോളർ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഇതിന്മേൽ വരുന്നൊരു ലൈറ്റാണ് നമ്മുടെ ഈ ഒരു വാണിംഗ് ലൈറ്റ്. അത് എങ്ങനെയാണ് നമ്മൾ കാർബണേറ്റ് ടച്ച് എന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലുള്ളത് നമ്മൾ കാർബൺ മാറ്റുന്നത് എങ്ങനെയാണ്. അപ്പോൾ വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർബൺ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കാണിച്ചുതരാം. സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആണ്. നമ്മൾ ഈ ലാമിനിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ലാമിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ നെറ്റ് ഉണ്ടായിരിക്കും. ഇത് 10-ൻ്റെ അല്ലെങ്കിലാണ്, ഈ 10-ൻ്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നെറ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ 4 സൈഡിലുള്ള സ്ക്രൂകൾ റിലീസാക്കുക. സ്ക്രൂകൾ റിലീസാക്കുമ്പോൾ ഇതാ നമ്മളെ ആർമേച്ചർ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ അടുത്തൊരു ആർമേച്ചർ ഉണ്ടല്ലേ, ആർമേച്ചറിൻ്റെ മുകളിൽ ഒരു ഫ്ലിക്ക് ആയിട്ട് വരുന്ന ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ് പൊന്തിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഒരു കാർബൺ മാറ്റി ഇടാൻ വേണ്ടി സാധിക്കും. വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാർബൺ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാർബൺ ചേഞ്ച് ചെയ്യുക എത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു സംഗതി വരുന്നത്. നമ്മൾ ഈ ഒരു വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു വാണിംഗ് ലൈറ്റ് കത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർബൺ കയ്യാനായിട്ടുണ്ട്. ആ കാർബൺ ഒക്കെ കുറച്ച് നേരം കൂടി നമുക്ക് കിട്ടും, എത്ര ടൈമാണെന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ കുറച്ച് നേരം കൂടി നമുക്ക് കിട്ടും, ആ കഴിയുമ്പോൾ നമുക്ക് കാർബൺ ചേഞ്ച് ചെയ്യണം. നമ്മുടെ കയ്യിൽ കാർബൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതൊരു 10 സ്പാൻ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കാർബൺ ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ കാർബൺ ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മളെ മെഷീനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അത് ആ കാര്യങ്ങളെ പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വാണിംഗ് ലൈറ്റ് കത്തുന്നത്, അതുപോലെ തന്നെ നമ്മുടെ കാർബൺ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് വാണിംഗ് ലൈറ്റ് കത്തുന്നത് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗവർണർ സ്വിച്ച് ഉണ്ടല്ലേ, ഈ ഒരു ഗവർണർ സ്വിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മളെ ഈ ഒരു കാർബണിൻ്റെ ഉള്ളിലേക്ക് അതായത് ഈ ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഈ ഒരു ഇതാണ് ഗവർണർ സ്വിച്ച് ഉണ്ടല്ലേ, ഇവിടെ ഒരു ടച്ച് ചെയ്യുന്ന ഭാഗം. ഈ സ്വിച്ച് നമ്മളെ ഈ ഇതാണല്ലേ, ഇവിടെ വരുന്നുണ്ടല്ലേ സ്വിച്ച്, ഇതിൻ്റെ ഒരു സൈഡ് ഉണ്ടോ, ഈ ഒരു സൈഡിൽ നമ്മളെ ആർമേച്ചറിൻ്റെ ഉള്ളിലേക്ക് വരുന്ന നമ്മളെ ആർമേച്ചറിൻ്റെ ഹെഡ് ഉണ്ടല്ലേ, ആർമേച്ചർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ അലൈൻമെൻറ്റ് നിൽക്കുക ചെയ്യുക ഉണ്ടോ. ഈ ഒരു കമ്പി ഉണ്ടോ, ഈ ഒരു സാധനം, ഇത് നമ്മളെ ഒരു ഗവർണർ സ്വിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇത് അതുപോലെ ഇങ്ങനെ ടച്ചായി കൊണ്ടേ നിൽക്കും. ഓക്കെ, ടച്ചായി നിൽക്കും. അടുത്തത് ഈ കമ്പി വരുന്നത് നമ്മളെ ഈ ഒരു കാർബണിൻ്റെ ഹോൾഡറിൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ ഈ കാർബൺ തേഞ്ഞ് വരുന്ന സമയത്ത് എന്തായിരിക്കും, നമ്മളെ ഈ ഒരു വാണിംഗ് ലൈറ്റിൻ്റെ ഇതിലേക്ക് ടച്ചാവും. ആ ടച്ചാവുന്ന സമയത്തായിരിക്കും എന്താ നമ്മൾ വാണിംഗ് ലൈറ്റ് കത്താൻ. വാണിംഗ് ലൈറ്റ് ചില സമയത്ത് നമ്മൾ ഊരി റിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ എന്തായിരിക്കും, കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈ ലഗ് കംപ്ലൈൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കത്തിക്കൊണ്ടേ നിൽക്കും. അത് കത്തി നിന്നുകൊണ്ട് വെച്ചിട്ട് നമുക്ക് മെഷീനെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും കൂടി നമ്മളെ മെഷീൻ പൂർണ്ണ സേഫ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ചെറിയൊരു കംപ്ലൈൻറ്റ് ആണെങ്കിലോ ചെറിയൊരു സൗണ്ട് ആണെങ്കിലോ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പൂർണ്ണമായിട്ടും നന്നാക്കിക്കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വാണിംഗ് ലൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കരുതുന്നു. ഈ ഒരു കാർബൺ എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടല്ലോ, അത് നമ്മളെ ഈ ഒരു ലെവലിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ഈ ലെവലിൻ്റെ ആർമേച്ചർ ഇടക്കിടക്ക് പോകുന്നൊരു വിഷയം കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് ലെവലി എന്നല്ല, ഏതൊരു മെഷീനിലും കാർബണ് വളരെ ചുരുങ്ങിയ വിലയുള്ളൂ. പക്ഷേ അത് നമ്മൾ മാറ്റാത്തത് കൊണ്ട് ഒരുപാട് വലിയ ഒരു എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് നന്നാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സങ്കടമുള്ള സംഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ കാർബൺ ഇടക്കിടക്ക് നമ്മൾ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാർബൺ എന്നുള്ള സാധനം കാർബൺ കഴിച്ച് നമ്മൾ ഷോപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ചെറിയ പൈസ കൊണ്ടൊക്കെ നമുക്ക് കാർബൺ ചേഞ്ച് ചെയ്ത് തരും. വലിയൊരു നഷ്ടമായിട്ടൊന്നും കണക്കൂട്ടരുത്. നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുന്ന സമയത്തോ എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, കുറച്ച് ഗ്രീസ് ഇടിക്കാൻ, അതുപോലെ അത് കട്ടർ ആയാലും ശരി ഡ്രില്ല് ആയാലും ശരി കാർബൺ ചേഞ്ച് ചെയ്യുക. നമ്മൾ ഒരു ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് അവർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് അതിനൊന്ന് റീയൂസ് ചെയ്ത് വർക്ക് ചെയ്ത് തരുന്ന സമയത്ത് എന്തായിരിക്കും, ആ ഒരു മെഷീൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. ഒരു മെക്കാനിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് കംപ്ലൈൻറ്റ് മറ്റുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ പറഞ്ഞു
പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ സ്വയം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതുപോലെ നമ്മൾ ഈ വർക്ക് സൈറ്റിൽ നിന്ന് പോകാൻ പറ്റാത്ത സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സമയങ്ങളായിരിക്കും എന്തായിരിക്കാം നമ്മളിതുപോലെ വാണിലിറ്റ് ഇരുന്നത് നമുക്ക് വേണമെങ്കിൽ സ്വയം മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടാതെ വരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ജസ്റ്റ് ലൈക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക്.